ഫ്രൈഡേയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് മെയിനായിട്ട് രണ്ട് സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിരുന്നു. അതിൽ ഒന്ന്, ബി ജെ പി സംഘികളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്കായിട്ടുണ്ട്. ആ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ ഒരു ചെറിയ വിശദാംശം ഇങ്ങനെയാണ്. അതായത് 1300 കോടി മുടക്കിയിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ എന്തുകൊണ്ട് വോട്ട് കിട്ടില്ല എന്ന് സംബന്ധിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ഒരു ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇവർക്ക് വോട്ട് കിട്ടിയിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്. സംഘികളുടെ ഗ്രൂപ്പിൽ നിന്ന് ലീക്കാവരുത് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെ ലീക്കായി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കേട്ടാലേ നിങ്ങൾക്ക് തോന്നും ഇവർ അയ്യപ്പനെ നന്നായിട്ട് വിറ്റിട്ടുണ്ട്, അയ്യപ്പനെ വിറ്റ് നന്നായിട്ട് വോട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അവസാനം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഖികൾ പറയുന്നത് ഇത് കെട്ടിച്ചമച്ചൊരു വോയിസ് ആണ് എന്നുള്ളതാണ്. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സംഖികളുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. എന്തായാലും നിങ്ങൾ ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരിക. അത് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. അതേപോലെ തന്നെ എൻ്റെ തലാ വ്ലോഗ്സിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ായിരുന്നു. അമിത്ഷാക്കും മോഡിക്കും എതിരെ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കാണുക. പിന്നെ രണ്ടാമത്തെ ഒരു വീഡിയോ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇങ്ങനെയാണ്. ഇന്നലെ മഞ്ചേശ്വരത്ത് നടന്ന ആ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ജയ് ശ്രീരാം വിളിച്ചിട്ട് ഒരു പ്രതിനിധി, ബി ജെ പി ആർ എസ് എസിന്റെ പ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവിടെ പ്രശ്നമാവുകയും ലീഗിന്റെ ആളുകൾ അള്ളാഹു അക്ബർ എന്നുള്ള വിളിയുമായിട്ട് വന്നു എന്നുള്ളത്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ലീഗിന്റെ ആളുകളാണ് തോന്നുന്നു പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ അള്ളാഹു അക്ബർ എന്നുള്ള ഒരു വിളി ഞങ്ങൾ വിളിച്ചിട്ടില്ല, അത് മാധ്യമങ്ങളും മറ്റുള്ളവരും കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. അപ്പോൾ ആ പറയുന്ന വ്യക്തിയുടെ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചോളി എന്താണ് സത്യം എന്താണ് സത്യമല്ല എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ബി ജെ പി ആർ എസ് എസിന്റെ ഗ്രൂപ്പിൽ നിന്ന് ലീക്കായ ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് വരാം. നമസ്തേ. അതേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും ചോദിക്കാനൊക്കെ ഉണ്ട്. മനസ്സിന് കുറച്ച് അധികം സങ്കടം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പക്ഷേ ഒരു കാരണവശാലും ഈ ഗ്രൂപ്പിന് വെളിയിൽ പോകരുത്. ഞാൻ ആരാണെന്നും എൻ്റെ ചെറിയമ്മയുടെ മകൻ സംഘത്തിൻ്റെ ഉന്നത പദവി ഇതൊക്കെ ഇരിക്കുന്ന ആളാണല്ലോ, ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഈ അമിത്ജിയുടെ സ്വപ്നമായ കേരളത്തിനെ നമ്മുടേതാക്കാൻ വേണ്ടിയിട്ട് 1300 കോടി രൂപയാണല്ലോ ഈ ഇലക്ഷനിൽ കേരളത്തിലേക്ക് തന്നത്. എനിക്കറിയേണ്ടത് അതിൽ എത്ര രൂപ നമ്മുടെ നേതാക്കന്മാർ എടുത്തു എന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പൈസ കൊണ്ട് കൊടുത്ത് കണ്ട ചോമാർക്കും പെലേമാർക്കൊക്കെ തന്നെ അവനൊന്നും നമുക്ക് വോട്ട് ചെയ്തില്ല, അയ്യപ്പനെ നശിപ്പിക്കാൻ നോക്കിയ പിണറായിക്കാണ് ചെയ്തത്. വിശദമായ അന്വേഷണം തന്നെ വേണം. എല്ലാവരും ഒന്ന് ഉത്സാഹിക്കണം. സംഘപ്രവർത്തകനാണ്, പക്ഷേ പിന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഹിന്ദുക്കൾ തന്നെ ചതിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കളെല്ലാം ഇറങ്ങി നിന്നല്ലോ. ഇറങ്ങി നിന്നിട്ട് നമുക്ക് വാർഡൊന്നിന് 30 ലക്ഷം രൂപ വെച്ച് നമുക്ക് അലോട്ട് ചെയ്തു. അതിൽ നമ്മൾ പിന്നെ വോട്ടൊന്നിന് 5000 രൂപ വെച്ച് നമ്മൾ കൊടുത്തായിരുന്നു. അതായത് നമ്മളുടെ സംഘപ്രവർത്തകരല്ലാത്ത ആളുകളുടെ ഒരിതിൽ. എന്നിട്ട് ഈ 5000 രൂപ വെച്ച് ഇവർ വാങ്ങിച്ചിട്ട് പോലും നമ്മുടെ ഹിന്ദുക്കൾ നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല. തിരുവനന്തപുരം എന്ന് പറയുന്നൊരു നായർ മെജോറിറ്റി ഉള്ള ഒരു ഏരിയയാണ്. എന്നിട്ട് പോലും ഇവന്മാരെല്ലാം നമ്മുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരന്നിട്ട് കൊണ്ടുവന്ന് LDFനാണ് കുത്തിയിട്ടുള്ളത്. നമ്മൾ എല്ലാ വീട്ടിലും കയറി പറഞ്ഞതാണ് നമ്മുടെ അയ്യപ്പൻ്റെ ഒരു ഇത് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതിൻ്റെ ഇതായിട്ട് ചെയ്യണം. എന്നിട്ട് ഒരു വോട്ടിന് 5000 രൂപ വെച്ച് നമ്മളെല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തത്. എന്നിട്ട് അവരത് ചെയ്തിട്ടില്ല. പക്ഷേ വലിയ സങ്കടമുണ്ട്, സങ്കടമുണ്ടെന്ന് നല്ല സങ്കടമുണ്ട്. ഇങ്ങനെ ആകരുത്, അതാണ്. ഇങ്ങനെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഈ സംഘപ്രസ്ഥാനം വിട്ട് പോകും എന്നൊന്നുമില്ല. ഞാൻ മരിക്കും വരെയും സംഘപ്രവർത്തകൻ തന്നെയായിരിക്കും. പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഹിന്ദു സഹോദരന്മാരിങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. അത് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ.
പക്ഷേ ഈ മെസ്സേജ് ഗ്രൂപ്പിന് വെളിയിൽ പോകരുത് കേട്ടോ, ഇത് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇതാണ്, നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള സാധനമായിട്ട് മാത്രം നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളിത് കേട്ടതല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്കിതിലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്ത് എന്ന് എനിക്കറിയില്ല. പിന്നെ ഒന്നുകൂടെ പറയുന്നു, സംഖ്യകളുടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. ഇനി രണ്ടാമത് നടന്ന ആ ഒരു വീഡിയോ ഒന്ന് കേൾപ്പിക്കുക, മഞ്ചേശ്വരത്ത് നടന്ന. എന്തായാലും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ അറിയണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ കെ എസ് ഇക്ബാൽ. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു BJP അംഗം ജയ് ശ്രീറാം വിളിയുമായി സത്യപ്രതിജ്ഞ അവസാനിച്ചതിനു ശേഷം ഒരു വിളിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അവിടെ എല്ലാ ആളുകളും ദൈവനാമത്തിലും അള്ളാഹുവിന്റെ നാമത്തിലും സത്യവാചകം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ കിഷോർ കുമാർ എന്ന് വിളിക്കുന്ന BJP അംഗം ജയ് ശ്രീറാം എന്ന വിളിയുമായാണ് അവസാനിപ്പിച്ചത്. ഇതിനെ അവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ ചോദ്യം ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ മംഗൽപ്പാടി പഞ്ചായത്ത് ഘടകം രേഖാമൂലം റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ അള്ളാഹു അക്ബർ എന്നൊരു പരാമർശം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് വെറും ഒരു കെട്ടുകഥ മാത്രമാണെന്ന് നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. ദൌർഭാഗ്യവശാൽ ജയ് ശ്രീറാം എന്ന വിളി മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്പൌണ്ടിനകത്ത് ആദ്യമായി വിളിച്ചത് BJP അംഗമാണ്. അയാൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ചാനലുകളിൽ ഇത്തരത്തിലുള്ള അപഖ്യാതികൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ദുരുദ്ദേശപരമാണ്. നമ്മുടെ നാടിന്റെ സൌഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിൽ ഒരാൾ പോലും ഭാഗവാക്കാകാൻ വേണ്ടി പാടില്ല എന്ന്